This program is brought to you by Al Rawabi Dirt Products, Babil Cargo Services, Badr Al Sama Polyclinic, Oman UAE Exchange, Al Namani Cargo Services, Abu Anwar Travels, and Happy Central. പ്രവാസി ജീവിതത്തിന്റെ ഉൾത്തുടിപ്പുമായി സംവദിക്കുന്ന മറ്റൊരാഴ്ചയിലെ ഏതാനും സ്വാഗതം. ഇന്നത്തെ ഒമാനിയത്തിൽ ആദ്യത്തെ സെഗ്മെന്റ് സീൻസ് ഓഫ് ഒമാൻ. ചുമരിൽ കോറിയിട്ട് കരിക്കട്ട വരകൾ കണ്ടാൽ നോക്കി നിന്ന് പോകുന്ന കലാസ്വാദകന് നിറക്കൂട്ടുകളുടെ അത്ഭുത ശേഖരം ദൃശ്യമായാലോ? കലയെ കാത്തുസൂക്ഷിക്കുന്ന ഒരു ഗാലറിയും ഏതാനും പ്രഗത്ഭരും വരും ദൃശ്യങ്ങളെ പ്രേക്ഷകന്റെ ആസ്വാദനത്തിന് ദൃശ്യവിരുന്നൊരുക്കുകയായി. കരൽ താണ്ടി വ്യാപാരം നടത്തിയ ഒമാനി സമൂഹത്തിലെ അവിഭാജ്യ ഘടകമത്രയും വെള്ളിയും വെള്ളിയിൽ തീർത്ത കലാരൂപങ്ങളും. ഇന്നും ഒമാന്റെ തനതു പാരമ്പര്യമായി സൂക്ഷിക്കുന്നതും കലാപരമായ കൊത്തുപണിയുള്ള ഖഞ്ചർ എന്ന അരയാഭരണം തന്നെ. ഒമാൻ ചിത്രകലയുടെ വളർച്ചയിൽ ഇസ്ലാം സ്വാധീനം ഒട്ടേറെയാണ്. ചെരിച്ചെഴുത്ത് അഥവാ കലിഗ്രാഫി തുടങ്ങി ഇസ്ലാം ചെരിയിൽ ചിത്രകലയ്ക്ക് അർപ്പണം അഥവാ സമാധാനം എന്ന വ്യവസ്ഥയാണുള്ളത്. ദൈവത്തിലധിഷ്ഠിതമായ ഒരു സബര്യ, എത്ര അർത്ഥവത്തായ ഒരു നിർവചനം. കാഴ്ചകളെ മനസ്സിലേക്ക് ആവാഹിച്ച് പുനർസൃഷ്ടിക്കാൻ പ്രാപ്തനാണ് ലുകാരൻ. ഒമാൻ ചിത്രകലയുടെ ആധുനിക ചിത്രം ഞങ്ങളോട് വർണ്ണിച്ചു തന്നത് ഷെഫി തട്ടാരത്താണ്. ഷെഫിയെ ഞങ്ങൾ കണ്ടുമുട്ടിയത് അൽഹർത്തി ആർട്ട് ഗാലറിയിലാണ്. ചിത്രകലയിലും അവയുടെ പ്രദർശനത്തിലും വിൽപ്പനയിലും ഒട്ടേറെ സഹായം ചെയ്യുന്ന ഒരു നയമാണ് ഒമാൻ സർക്കാരും ബന്ധപ്പെട്ട പോഷക സംഘടനകളായ ഒമാൻ സൊസൈറ്റി ഫോർ ഫൈൻ ആർട്സ്, യൂത്ത് സ്റ്റുഡിയോ തുടങ്ങിയ വിഭാഗങ്ങളും പിന്തുടരുന്നത്. പിന്നെ ബൈത്തൽ മുസ്ന, എത്തി, അൽഹാർത്തി ഗാലറീസ്. ഞാൻ വിശ്വസിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത് ആർക്കും പഠിക്കാൻ പറ്റും എന്നുള്ളതാണ്. കാരണം ഒരിക്കലും ദൈവം പാർഷ്യലായിട്ട് ചിന്തിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഷെഫിയുടെ ഭാഷയിൽ കലയ്ക്ക് രണ്ട് തലങ്ങളുണ്ട്. ഒന്ന് മനനത്തിൻ്റെതും രണ്ട് വ്യവസായത്തിൻ്റെതും. യഥാർത്ഥ ചിത്രകാരൻ സ്വപ്നജീവിയും സ്വപ്നങ്ങളെ തൻ്റെ മാധ്യമങ്ങളിലൂടെ പുനരാവിഷ്കരിക്കുന്നവനുമാണ്. കൊച്ചിക്കാരനായ ഷെഫി തട്ടാരത്ത് കലയുടെ വ്യാവസായിക മുഖം ചിത്രീകരിക്കുന്നത് യാന്ത്രിക കാലഘട്ടത്തിൽ സ്വപ്നങ്ങളെ വിറ്റ് കാശാക്കേണ്ടി വരുന്ന വ്യവസ്ഥിതിയുടെ ദുഃഖാവസ്ഥയെ നോക്കിക്കാണുന്നതിലൂടെയാണ്. ഇത് ഫാബ്രിക്, എപ്പോഴും ഓയിൽ ചെയ്തിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ബോറിംഗ് ആണ്. സോ ഐ വോണ്ട് ടു ഡു സംതിങ് ഡിഫറെന്റ്. ഐ ഡിസൈഡ് ടു ഡു ദിസ് ഒരു 90 to 95
96. ശരിക്കും ഒരു ഗോൾഡൻ എറ എന്ന് പറയാൻ പറ്റിയതായിരുന്നു. ആ സംബന്ധിച്ച് പിന്നീട് അത് കുറഞ്ഞു, കാരണം ഒമാനൈസേഷൻ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് എക്സ്പാറ്റ്സ് പോയി. അപ്പോൾ പിന്നെ അതനുസരിച്ച് തന്നെ വാങ്ങിക്കാനും ആൾക്കാർ വേണമല്ലോ. ഇപ്പോൾ ഞാൻ ഒരു അൺഒഫീഷ്യൽ ടോട്ടൽ 6 എക്സിബിഷൻസ് ഇവിടെ ചെയ്തു. അപ്പോൾ ഇതിൽ എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ട് പറയാൻ ശ്രമിക്കുകയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു ഫ്ലാറ്റ് മീഡിയം ആയിട്ടുള്ള ഫാബ്രിക് തിരഞ്ഞെടുത്തിട്ട് അതിനെ ഞാൻ ഫോട്ടോ റിയലിസ്റ്റിക് ടെക്നിക്ക് ഉപയോഗിച്ച് ഒരു ചേഞ്ചിന് അത് നമുക്കിപ്പോൾ ഇവിടെ കാണാൻ പറ്റും. പ്രശസ്തരായ നിരവധി ചിത്രകാരന്മാരുടെ വൈവിധ്യമാർന്ന ചിത്രരചനകൾ നമുക്കിവിടെ കാണാം. ഇവിടെ ലോക്കൽ ആയിട്ടുള്ള ആൾക്കാരുടെ ആർട്ടിസ്റ്റുകളുടെ പെയിന്റിങ്സ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ടോ? പിന്നെ ഇവിടെ ഇത് അൻവർ സോണി അൽ ജിജാലി, ഒമാനിലെ ഏറ്റവും പ്രായമുള്ളതും ഏറ്റവും നല്ല ആർട്ടിസ്റ്റ്, ഒരു സലീം സാക്കിയുടെ ഇത്. പുള്ളി ഒരു പ്രത്യേക രീതിയിൽ അക്രലിക് ചെയ്യുന്നു. അതുകൂടാതെ ശരിക്കും എക്സ്പാർട്സിൽ തന്നെ എടുത്താൽ ഡേവിഡ് വില്ലീസ്, ഇത് പുള്ളിയുടെ എച്ചിങ് ആ രീതിയിലുള്ള വർക്കാണ്. ശരിക്കും അങ്ങേരൂടെ ഓയിൽ കളേഴ്സ് വിൽക്കുന്നത് 800 to 1700 riyals. ഒരു പെയിൻറ്റിങ് വില്ലേജ് സീൻ എന്ന് പറഞ്ഞ ഒരു പെയിൻറ്റിങ് ഏതാണ്ട് 1700 riyals വിറ്റ് ഈ ഗാലറി. പിന്നെ ശരിക്കും പിന്നീട് അത് കഴിഞ്ഞിട്ട് ഓരോ കളേഴ്സ് തന്നും അങ്ങനെയൊക്കെ ആയിട്ട്. പക്ഷെ അപ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, എന്നുവെച്ചാൽ എന്താ ഈ ഫോട്ടോ റിയലിസം, എനിക്കൊരിക്കലും കിട്ടിയിരുന്നില്ല. പിന്നെ എന്തോ ഒരു കോയിൻസിഡൻസ്, ഒരു ദിവസം ഞാൻ ഫോട്ടോ കോപ്പി കളർ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആ ടെക്നീക്ക് കിട്ടിയത്. പക്ഷെ അതിനുശേഷം അതെന്താണെന്ന് മനസ്സിലായത് ഈ ബെറ്റി എഡ്വേർഡ്സിൻ്റെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ ബുക്ക് ഡ്രോയിങ് ഓൺ ദി റൈറ്റ് സൈഡ് ഓഫ് ദി ബ്രെയിൻ, ആ ബുക്ക് വായിച്ചതിന് ശേഷമാണ് ശരിക്കൊരു ഉൾക്കാഴ്ചയും അതെന്താണെന്ന് മനസ്സിലായി. ഞാൻ എല്ലാവർക്കും വേണ്ടി അത് സജസ്റ്റ് ചെയ്യും. കൂടുതൽ ആർട്ട് ഗാലറി വിശേഷങ്ങൾ അടുത്ത എപ്പിസോഡിൽ.